ഹായ് ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ പ്രിയ ഹരിപ്രസാദ്. വെൽക്കം ടു ദ വേൾഡ് ഓഫ് ഇക്കണോമിക്സ് ആൻഡ് വെൽക്കം ടു മൈ ചാനൽ. ഹോപ്പ് ദാറ്റ് യു ഓൾ ആർ ഡൂയിങ് ഗുഡ്. ഇന്നത്തെ സെഷനിൽ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദ തിയറി ഓഫ് ബിഗ് പുഷ്. ബിഗ് പുഷ് തിയറി ഇക്കണോമിക് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റിൽ വരുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തിയറിയാണ്. ഡിഗ്രി ആൻഡ് പി ജി ലെവൽ സ്റ്റുഡൻസിനും അതുപോലെ തന്നെ നെറ്റ് സെറ്റ് എല്ലാം ട്രൈ ചെയ്യുന്നവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ക്ലാസ് തന്നെയായിരിക്കും. ട്രൈ ടു വാച്ച് ഇറ്റ് ആൻഡ് ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ്. ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ഓൾ എന്ന ഓപ്ഷനും കൂടെ പ്രസ് ചെയ്യുക. അപ്പോഴേ ഞാൻ എടുത്ത പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കുകയുള്ളൂ. ഓക്കെ ദെൻ, കം ലെറ്റ്സ് ലേൺ ടുഗെദർ. ലെറ്റ്സ് ബിഗിൻ ദ ക്ലാസ്. ദ തിയറി ഓഫ് ബിഗ് പുഷ്. ബിഗ് പുഷ് തിയറി. ഓക്കെ, അപ്പം റോസ്റ്റീൻ റോഡിൻ്റെ തിയറിയാണ് അല്ലേ. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് കുറച്ചൊരു ഒരു ചെറിയ സ്റ്റോറി പോലെ അതിൻ്റെ ഒരു ബേസ് പറഞ്ഞു തന്നാൽ വളരെ ഈസി ആയിട്ടുള്ളൊരു തിയറിയാണ്. ഓക്കെ, പക്ഷേ മിക്ക സ്റ്റുഡൻസിനും വളരെ ടഫായിട്ട് ഫീൽ ചെയ്തിട്ടുള്ള ഒരു ഫീൽ ചെയ്യുന്ന ഒരു തിയറിയാണെങ്കിലും വളരെ സിമ്പിളായിട്ടുള്ള എന്താ പറയുക ഐഡിയാസ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു തിയറിയാണ് കേട്ടോ. അപ്പോൾ റോസ്റ്റീൻ റോഡൻ്റെ തിയറിയാണ്. ഓക്കെ, 1943 റോസ്റ്റീൻ റോഡൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള സജസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു തിയറിയാണ് ബിഗ് പുഷ് തിയറി എന്ന് പറയുന്നത്. ഇത് അണ്ടർ ഡെവലപ്ഡ് കൺട്രീസ് അല്ലേ, അണ്ടർ ഡെവലപ്ഡ് കൺട്രീസിൻ്റെ ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് അറ്റെയിൻ ചെയ്യുന്നതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു തിയറിയാണ്. അപ്പോൾ അക്കോർഡിംഗ് ടു റോസ്റ്റീൻ റോഡൻ, ഈ റോസ്റ്റീൻ റോഡൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ ബിറ്റ് ബൈ ബിറ്റായിട്ട് ചെറിയ ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റ്സും കാര്യങ്ങളും ചെയ്യണ സമയത്ത് അത് സിംപ്ലി വേസ്റ്റേജ് ഓഫ് റിസോഴ്സസ് ആണെന്നാണ് പറയുന്നത്. നമ്മൾ എങ്ങനെ ചെയ്യണം അണ്ടർ ഡെവലപ്ഡ് കൺട്രീസിൽ ഡെവലപ്മെൻറ്റ് അറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വലിയ രീതിയിൽ ഒരു ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തണം, ഒരു ബിഗ് പുഷ് തന്നെ ഉണ്ടാവണം. അപ്പോഴാണ് എന്ത് ഡവ് എന്ന് പറയുന്നത് ഡെവലപ്മെൻറ്റ് അറ്റെയിൻ ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത്. നമ്മൾ ഈ ബിറ്റ് ബൈ ബിറ്റ്, അതായത് അദ്ദേഹം അങ്ങനെ ടേം യൂസ് ചെയ്യുന്നുണ്ട്, അങ്ങനെ ചെറിയ ചെറിയ വളരെ കുറച്ച് ചെറിയ ചെറിയ രീതിയിലെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ ഏതെങ്കിലും ചെറിയ സെക്ടറുകളിൽ ഇത് അങ്ങനെ ആയിരിക്കണം, അങ്ങനെയല്ല, എല്ലാ മേഖലകളിലും വലിയ രീതിയിൽ ബിഗ് പുഷ് അല്ലേ, അങ്ങനെ നല്ല വൻതോതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് അങ്ങനെ ഉണ്ടായാൽ മാത്രമേ അണ്ടർ ഡെവലപ്ഡ് കൺട്രീസിൽ എന്ത് അറ്റെയിൻ ചെയ്യാൻ കഴിയുള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. ഡെവലപ്മെൻറ്റ് അറ്റെയിൻ ചെയ്യാൻ കഴിയുള്ളൂ എന്നാണ് ആര് പറയുന്നത്? റോസ്റ്റീൻ റോഡൻ പറയുന്നത്. അതാണ് അത് തിയറി ഓഫ് ബിഗ് പുഷ്, അല്ലാതെ അതിനകത്ത് വേറെ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ കുറച്ച് അസംഷൻസും കുറച്ച് ഇൻഡിവിസിബിലിറ്റീസും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, അത്രേ ഉള്ളൂ, അല്ലാതെ വേറെ കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. ഓക്കെ, അപ്പം ദ ബിഗ് പുഷ് തിയറി ഹാസ് ബീൻ പ്രസൻറ്റഡ് ബൈ റോസ്റ്റീൻ റോഡൻ. ദ ഐഡിയ ബിഹൈൻഡ് ദിസ് തിയറി, ഇൻ ദിസ് എ ബിഗ് പുഷ് ഓർ എ ബിഗ് ആൻഡ് കോംപ്രഹെൻസീവ് ഇൻവെസ്റ്റ്മെൻറ്റ് പാക്കേജ് ക്യാൻ ബി ഹെൽപ്ഫുൾ ടു ബ്രിങ് ഇക്കണോമിക് ഡെവലപ്മെൻറ്റ്. അത് തന്നെയല്ലേ ഞാൻ പറഞ്ഞത് അല്ലേ, വലിയ രീതിയിൽ ബിഗ് പുഷ് അല്ലെങ്കിൽ ഒരു കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പാക്കേജ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് ഇക്കണോമിക് ഡെവലപ്മെൻറ്റിന് ഹെൽപ്ഫുൾ ആയിരിക്കും. ഇൻ അതർ വേർഡ്സ്, എ സെർട്ടൻ മിനിമം എമൗണ്ട് ഓഫ് റിസോഴ്സസ് മസ്റ്റ് ബി ഡിവോട്ടഡ് ഫോർ ഡെവലപ്മെൻറ്റൽ പ്രോഗ്രാംസ് ഇഫ് ദ സക്സസ് ഓഫ് പ്രോഗ്രാം ഈസ് റിക്വയർഡ്. അത് ആവശ്യമില്ല. അപ്പം നമ്മളിപ്പം വളരെ കുറച്ചാണ് ചെയ്യുന്നത് എങ്കിൽ, ചെറിയ ചെറിയ ഇതാണ് ചെയ്യുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് പാക്കേജസ് ഒക്കെയാണ് ചെയ്യുന്നതെങ്കിൽ അണ്ടർ ഡെവലപ്ഡ് കൺട്രീസിൽ അത് നമ്മൾ പറയില്ലേ എവിടെ എവിടെ എത്തില്ല എന്ന് വെച്ചാൽ ഡെവലപ്മെൻറ്റ് അറ്റെയിൻ ചെയ്യാൻ കഴിയില്ല, അത് സിംപ്ലി വേസ്റ്റേജ് ഓഫ് റിസോഴ്സസ് ആണെന്നാണ് അദ്ദേഹം പറയുന്നത്. നല്ല ഒരു കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു നല്ല ബിഗ് പാക്കേജ് അല്ലേ, ബിഗ് പുഷ് ഇൻവെസ്റ്റ്മെൻറ്റ്സിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് അണ്ടർ ഡെവലപ്ഡ് കൺട്രീസിൽ അറ്റെയിൻ ചെയ്യാൻ കഴിയും എന്ന് പ്രസ്താവിക്കുന്ന തിയറിയാണ് എന്തെന്ന് പറയുന്നത്, ബിഗ് പുഷ് തിയറി. വളരെ സിമ്പിൾ അല്ലേ അപ്പോൾ കാര്യങ്ങൾ. അപ്പോൾ ദ ഐഡിയ ബിഹൈൻഡ് ദിസ് തിയറി ഈസ് ദിസ് ദാറ്റ് എ ബിഗ് പുഷ് ഓർ എ വാട്ട് ഈസ് ബിഗ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇൻവെസ്റ്റ്മെൻറ്റ് പാക്കേജ് ക്യാൻ ബി ഹെൽപ്ഫുൾ ടു ബ്രിങ് ഇക്കണോമിക് ഡെവലപ്മെൻറ്റ്. ഓക്കെ, ദെൻ ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് നമ്മൾ പറഞ്ഞു റോസ്റ്റീൻ റോഡനാണ്, ഒരു ഓസ്ട്രേലിയൻ ഇക്കണോമിസ്റ്റാണ്, ബാലൻസ്ഡ് ഗ്രോത്ത് തിയറിയിൽ ബിലീവ് ചെയ്യുന്ന ഒരു ഇക്കണോമിസ്റ്റാണ് കേട്ടോ. നമുക്കറിയാമല്ലോ ഇക്കണോമിക് ഗ്രോത്ത് തിയറിയിൽ ബാലൻസ്ഡ് ഗ്രോത്തും അൺബാലൻസ്ഡ് ഗ്രോത്തും ഉണ്ട്. ബാലൻസ്ഡ് ഗ്രോത്ത് പറഞ്ഞാൽ എന്താണ്, എല്ലാ മേഖലകളിലും ഒരുപോലെ ഗ്രോത്ത് അല്ലേ. അൺബാലൻസ്ഡ് പറഞ്ഞാൽ ചില ഇൻഡസ്ട്രിയൽ സെക്ടറിന് മാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും സെക്ടറിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക, ഇത് അങ്ങനെയല്ല. എങ്ങനെയായിരിക്കും, എല്ലാ സെക്ടേഴ്സിനും ഈക്വൽ ഇമ്പോർട്ടൻസ്, എല്ലാ സെക്ടറും ഒരുപോലെ മുന്നോട്ട് അല്ലേ ഡെവലപ്മെൻറ്റ് അറ്റെയിൻ ചെയ്യണം എന്ന് വിശ്വസിക്കുന്ന ഒരു സ്ട്രോങ് ബിലീവറാണ്, ബാലൻസ്ഡ് ഗ്രോത്ത് തിയറിയിൽ ബിലീവ് ചെയ്യുന്ന ഒരു ഓസ്ട്രേലിയൻ ഇക്കണോമിസ്റ്റാണ് പി എൻ റോസ്റ്റീൻ റോഡൻ എന്ന് പറയുന്നത്. അത് ഓർമ്മ വയ്ക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ അത്രയുമാണ് മെയിനായിട്ട് ആ തിയറിയിൽ പറയുന്ന കാര്യങ്ങൾ. ഇനി ഈ തിയറിയിൽ മൂന്ന് ഇൻഡിവിസിബിലിറ്റീസിനെ കുറിച്ച് പറയുന്നുണ്ട്. ഓക്കെ, മൂന്ന് ഇൻഡിവിസിബിലിറ്റീസ് പറഞ്ഞാൽ അറിയാമല്ലോ നമുക്ക്, വിഭജിക്കാൻ അല്ലേ, അങ്ങനെ വിഭജിക്കാൻ കഴിയാത്തത്. അങ്ങനെ മൂന്ന് ഇൻഡിവിസിബിലിറ്റീസ് പറയുന്നുണ്ട്, അതായത് മൂന്ന് കാര്യങ്ങൾ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, ഇൻഡിവിസിബിലിറ്റീസ് ഇൻ ദ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. എന്താണ് ഇൻഡിവിസിബിലിറ്റീസ് ഇൻ ദ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ?
അതായത് ലംപിനെസ് ഓഫ് ക്യാപിറ്റൽ, ധാരാളം ക്യാപിറ്റൽ വേണം, പ്രത്യേകിച്ചും സോഷ്യൽ ഓവർ ഹെഡ് ക്യാപിറ്റൽ, ക്രിയേഷൻ ഓഫ് സോഷ്യൽ ഓവർ ഹെഡ് ക്യാപിറ്റൽ. എന്താണ് ക്രിയേഷൻ ഓഫ് സോഷ്യൽ ഓവർ ഹെഡ് ക്യാപിറ്റൽ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ അടിസ്ഥാന സൗകര്യങ്ങൾ അല്ലേ, സോഷ്യൽ ഓവർ ഹെഡ് ഏതാണ്, നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെൻ്റ് ആണ് ഉദ്ദേശിക്കുന്നത് അല്ലേ, അടിസ്ഥാന സൗകര്യങ്ങൾ, റെയിൽ റോഡ്, സ്കൂൾസ്, ഹോസ്പിറ്റൽ, അങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലേ. അപ്പം അത് ക്രിയേറ്റ് ചെയ്യണം, അതിനാവശ്യമായിട്ടുള്ള ധാരാളം ക്യാപിറ്റൽ ആവശ്യമാണ്. അതാണ് ഇൻഡിവിസിബിലിറ്റീസ് ഇൻ ദ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്നതുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. അപ്പം മൂന്ന് ഇൻഡിവിസിബിലിറ്റീസ് ഉണ്ട് അദ്ദേഹത്തിൻ്റെ തിയറിയിൽ. ആ മൂന്ന് കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, ഇൻഡിവിസിബിലിറ്റീസ് ഇൻ ദ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആണ്. എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ലംപിനെസ് ഓഫ് ക്യാപിറ്റൽ, എസ്പെഷ്യലി ഇൻ ദ ക്രിയേഷൻ ഓഫ് സോഷ്യൽ ഓവർ ഹെഡ് ക്യാപിറ്റൽ അല്ലേ. സോഷ്യൽ ഓവർ ഹെഡ് ക്യാപിറ്റൽ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത്, അതായത് അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് ധാരാളം ക്യാപിറ്റൽ ആവശ്യമാണ്. നെക്സ്റ്റ്, ഇൻഡിവിസിബിലിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് വെച്ചാൽ കോംപ്ലിമെൻറ്റാരിറ്റി ഓഫ് ഡിമാൻഡ് ആണത്. കോംപ്ലിമെൻ്ററി ഡിമാൻഡ് എന്ന് വെച്ചാൽ ഒരു മേഖലയിലെ ഡിമാൻഡ് മറ്റുള്ളവരൊരു കോംപ്ലിമെൻ്ററി ആയിരിക്കും. എന്ന് വെച്ചാൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റില്ല, നമുക്ക് എല്ലാം ഒരുമിച്ച് നമുക്ക് വേണം, എല്ലാ മേഖലകളിലും ഡിമാൻഡ് വേണം എന്നാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ. കോംപ്ലിമെൻ്ററി പറഞ്ഞാൽ നമുക്കറിയാമല്ലോ. അപ്പോൾ കോംപ്ലിമെൻറ്റാരിറ്റി പറഞ്ഞാൽ എന്താണ്? എല്ലാ ഇപ്പോൾ രണ്ട് മേഖലകളുണ്ടെങ്കിൽ ആ രണ്ട് മേഖലകളിലും ഡിമാൻഡ് ആവശ്യമാണ്, ശരിയല്ലേ. അപ്പം ഇൻഡിവിസിബിലിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് അദ്ദേഹം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കോംപ്ലിമെൻറ്റാരിറ്റി ഓഫ് ഡിമാൻഡ് ആണ് കേട്ടോ. കോംപ്ലിമെൻറ്റാരിറ്റി പറഞ്ഞാൽ നമുക്കറിയാം, ഇപ്പോൾ ഇൻഡസ്ട്രിയൽ സെക്ടറും അഗ്രികൾച്ചർ സെക്ടറും ഉണ്ടോ വിചാരിക്കുക. അപ്പോൾ ഇൻഡസ്ട്രിയൽ സെക്ടറിൽ മാത്രം ഡിമാൻഡ് ഉണ്ടായാൽ മതിയോ? ഇല്ല, എന്തെങ്കിലും കൂടെ ആവശ്യമുണ്ട്. നമുക്ക് അഗ്രികൾച്ചറൽ സെക്ടറിലെ പ്രോഡക്ട്സിനും ഡിമാൻഡ് ആവശ്യമുണ്ട്, അതാണ് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ്, ഇൻഡിവിസിബിലിറ്റി ഓഫ് സേവിങ്സ് ആണ് ഉദ്ദേശിക്കുന്നത്. അത് കിങ് ഇൻ ദ സപ്ലൈ ഓഫ് സേവിങ്സ്, വേറൊന്നുമല്ല, ഹ്യൂജ് സേവിങ് ഉണ്ടാവണം. എന്ന് വെച്ചാൽ ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ടാവുള്ളൂ ആൾക്ക് അല്ലേ. ആൾ പറയണത് തന്നെ എന്താണ്, ബിഗ് പുഷ് തിയറിയിൽ അദ്ദേഹം പറയണത് എന്താണ്, വലിയ ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ്, കോംപ്രിഹെൻസീവ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അപ്പം അതിന് എന്താവശ്യമുണ്ട്? ധാരാളം സേവിങ് ആവശ്യമുണ്ട് അല്ലേ. സേവിങ് അത്രത്തോളം വേണം. അപ്പോൾ വോളിയൂം ഓഫ് സേവിങ് അതും കൂടണം. അതാണ് ഇൻഡിവിസിബിലിറ്റി ഓഫ് സേവിങ്സിൽ അദ്ദേഹം എടുത്ത് പറയണത് കേട്ടോ. അപ്പം ഇൻഡിവിസിബിലിറ്റീസ് ഇൻ ദ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ, ഇൻഡിവിസിബിലിറ്റീസ് ഇൻ ഇൻഡിവിസിബിലിറ്റീസ് ഓഫ് ഡിമാൻഡ്, പിന്നെ ഇൻഡിവിസിബിലിറ്റി ഓഫ് സേവിങ്സ്. ഈ മൂന്ന് ഇൻഡിവിസിബിലിറ്റിയും ബിഗ് ബുഷ് തിയറിയുടെ ഒരു പാർട്ടാണ്. ഓക്കെ, അത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക കേട്ടോ. ഇനി ഫീച്ചേഴ്സ് ഓഫ് ബിഗ് ബുഷ് തിയറി നമ്മൾ നോക്കണ്ടേ. ഫീച്ചേഴ്സ് അല്ലെങ്കിൽ അസംഷൻസ്, അങ്ങനെ ആ രീതിയിൽ ഫീച്ചേഴ്സ് ആണ് കേട്ടോ. ഒന്ന്, മാസീവ് ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലേ. എങ്ങനെയായിരിക്കണം ഇൻവെസ്റ്റ്മെൻറ്റ്? എങ്ങനെയായിരിക്കണം മാസീവ് അല്ലേ, എങ്ങനെയാണ് അത്രത്തോളം വലിയ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാവണം, എന്നാലേ പ്രോസസ്സ് ഓഫ് ഗ്രോത്ത് അറ്റൈൻ ചെയ്യാൻ പറ്റുള്ളൂ. അതല്ല, കുഞ്ഞു കുഞ്ഞു ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആണ് നമ്മൾ ചെയ്യുന്നത് എങ്കിൽ സെൽഫ് സസ്റ്റെയിനിങ് ആയിരിക്കില്ല, മനസ്സിലായില്ലേ. സ്വയം പര്യാപ്തത കൈവരിക്കാൻ പറ്റുന്ന ഒരു ഗ്രോത്ത് നമുക്ക് നേടിയെടുക്കാനായിട്ട് കഴിയില്ല, വലിയ രീതിയിൽ ഉണ്ടാവണം എന്നാണ് അദ്ദേഹം പറയണത് കേട്ടോ. അപ്പം മാസീവ് ഇൻവെസ്റ്റ്മെൻറ്റ് വേണം, ചെറിയ ചെറിയ. ഇപ്പം എന്താ ഇൻ ഇറ്റ്സ് ആബ്സെൻസ്, ഇപ്പം അതാവാ മാസീവ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ലെങ്കിൽ എന്താ ഉണ്ടാവുക? പ്രോസസ്സ് ഓഫ് ഗ്രോത്ത് മെ നോട്ട് ബി സെൽഫ് സസ്റ്റെയിനിങ്. പ്രോസസ്സ് ഓഫ് ഗ്രോത്ത് ഒരിക്കലും സെൽഫ് സസ്റ്റെയിനിങ് ആവില്ല. ഓക്കെ, ഒന്ന്, മാസീവ് ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാവണം. രണ്ട്, ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഡിഫറെൻറ്റ് സെക്ടേഴ്സ്. ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ ഒരു ഏതെങ്കിലും ഒരു സെക്ടറിലല്ല അദ്ദേഹം പറയണത് അല്ലേ. ഒന്നും അഗ്രികൾച്ചർ സെക്ടറിലോ അങ്ങനെയല്ല, എല്ലാ സെക്ടേഴ്സിലും ഉണ്ടാവണം. ബാലൻസ്ഡ് ഗ്രോത്ത് ആണ് അദ്ദേഹം ഫോളോ ചെയ്യുന്നത്. അത് നമ്മൾ ഇൻട്രൊഡക്ഷനിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ബാലൻസ്ഡ് ഗ്രോത്ത് ഉണ്ടാവണം അല്ലേ. ബാലൻസ്ഡ് ഗ്രോത്ത് ആണ് അദ്ദേഹം ലക്ഷ്യമിടുന്നത്. ഓക്കെ, എല്ലാ മേഖലകളിലും ഒരുപോലുള്ള ഗ്രോത്ത്. നെക്സ്റ്റ് വൺ, പ്ലാൻഡ് ഇൻഡസ്ട്രിയലൈസേഷൻ അല്ലേ. പ്ലാൻഡ് ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയലൈസേഷൻ ഉണ്ടാവണം. കാരണം ഇൻഡസ്ട്രിയലൈസേഷനിലൂടെ അഗ്രികൾച്ചറൽ എന്താ പറയുക സെക്ടറിനും ഇമ്പോർട്ടൻസ് ഉണ്ടാകും. കാരണം ഇൻഡസ്ട്രിയൽ സെക്ടർ വളരുകയാണെങ്കിൽ അഗ്രികൾച്ചറൽ സെക്ടറും ഇൻ്റർ റിലേറ്റഡ് ആണല്ലോ. അതും വളർന്നോളും, അങ്ങനെ പോവേർട്ടി അങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം മാറി സേവിങ് എല്ലാം കൂടി പോവും, മനസ്സിലായില്ലേ. സേവിങ് ഒക്കെ കൂടിക്കോളും. അപ്പോൾ പ്ലാൻഡ് ഇൻഡസ്ട്രിയലൈസേഷൻ ഉണ്ടാവണം. ദ തിയറി സ്ട്രെസ്സസ് ദ നീഡ് ഫോർ പ്ലാൻഡ് ഇൻഡസ്ട്രിയലൈസേഷൻ ഓഫ് അണ്ടർ ഡെവലപ്ഡ് കൺട്രീസ് വെയർ അഗ്രികൾച്ചർ ഈസ് ദ ഡോമിനൻറ്റ് സെക്ടർ വിച്ച് ഈസ് ബാക്ക്വേർഡ് ആൻഡ് റിഡിൽഡ് വിത്ത് പോവേർട്ടി. നമുക്കറിയാം അഗ്രികൾച്ചറൽ സെക്ടർ ബാക്ക്വേർഡ് ആണ്, പോവേർട്ടി പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു ഇൻഡസ്ട്രിയിൽ ഒരു ബിഗ് പുഷ് വന്നു കഴിഞ്ഞാൽ അത് ശരിക്കും അഗ്രികൾച്ചറിനെയും ഒപ്പം കൊണ്ടുവന്നോളും അല്ലേ, ശരിയല്ലേ. ആ ഒരു രീതിയിൽ ഒരു പ്ലാൻഡ് ഇൻഡസ്ട്രിയലൈസേഷൻ പറയുന്നുണ്ട് അദ്ദേഹം കേട്ടോ. അപ്പം മൂന്ന് ഫീച്ചേഴ്സാണ്, ഒന്ന് മാസീവ് ഇൻവെസ്റ്റ്മെൻറ്റ്, രണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഡിഫറെൻറ്റ് സെക്ടേഴ്സ്, പിന്നെ പ്ലാൻഡ് ഇൻഡസ്ട്രിയലൈസേഷൻ. മൂന്ന് കാര്യങ്ങൾ പറയുന്നുണ്ട്. പിന്നെ മൂന്ന് ഇൻഡിവിസിബിലിറ്റീസ് പറഞ്ഞു. നിങ്ങൾക്ക് നോട്ട്സ് ആവശ്യമെങ്കിൽ ഞാൻ ഇട്ടിരിക്കുകയാണ്. ഓൾറെഡി നമ്മൾ പറഞ്ഞു പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ ഇൻഡിവിസിബിലിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ക്യാപിറ്റൽ കൂടുതൽ ഉണ്ടാവണം, ക്യാപിറ്റലിൻ്റെ സപ്ലൈ കൂടണം, എസ്പെഷ്യലി സോഷ്യൽ ഓവർ ഹെഡിൽ. പിന്നെ ഇൻക്രീസിങ് റിട്ടേൺസ് ആണ് ഉണ്ടാവുക. അത് ഈ തിയറിയിൽ അസ്യൂം ചെയ്യുന്ന ഒരു കാര്യം ഇൻക്രീസിങ് റിട്ടേൺസ് ആണ് അല്ലേ. ഓക്കെ, അത് ഇക്കോണമീസ് ഓഫ് സ്കെയിൽ ഉണ്ട് എന്ന് ഈ തിയറി അസ്യൂം ചെയ്യുന്നുണ്ട്. അതേപോലെ ഒലിഗോപോളിസ്റ്റിക് മാർക്കറ്റ് സ്ട്രക്ചർ ആണ് കേട്ടോ.
അത് ആരുടെ അഭിപ്രായത്തിൽ ഈ തിയറിയിൽ തിയറി എന്തിനെ ബേസ് ചെയ്തിട്ടാണ്, ഒലിഗോപോളിസ്റ്റിക് മാർക്കറ്റ് സ്ട്രക്ചർ ബേസ് ചെയ്തിട്ടാണ്. ഈ പോയിന്റ്സ് ഒക്കെ തരുമ്പോൾ നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാനായിട്ട് ശ്രമിക്കണം. ഓക്കെ, അപ്പം നമ്മൾ നോട്ട് ഉണ്ടാക്കുന്ന സമയത്ത് എല്ലാ പോയിന്റ്സും കൂടെ എഴുതുമ്പോൾ നിങ്ങൾ ക്ലാസ് കേൾക്കുമ്പോൾ വിചാരിക്കും ഇത്രയും ഉണ്ട് ഈ ക്ലാസ്. അങ്ങനെയുള്ള ആ ബുദ്ധിമുട്ട് ഒഴിവാക്കാനാണ് നോട്ട് വളരെ കുറച്ചുണ്ടാക്കിയിട്ട് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പം ആ എക്സ്പ്ലനേഷൻ നിങ്ങൾ 2-3 times ഒന്ന് റിപ്പീറ്റ് ചെയ്ത് കേട്ടതിന് ശേഷം പോയിന്റ്സ് തനിയെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. ദാറ്റ്സ് മൈ ഹംപിൾ റിക്വസ്റ്റ്. ഓക്കെ ദെൻ, അപ്പം ഇൻഡിവിസിബിലിറ്റി ഓഫ് പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ പറയുന്നത് ഇൻപുട്ട്സ് ഔട്ട്പുട്ട് അല്ലെങ്കിൽ ഇൻപുട്ട് ഔട്ട്പുട്ട് ആ ഒരു ഇത് ഇൻക്രീസിങ് റിട്ടേൺസിലേക്ക് വഴിതെളിയിക്കും. ഇൻഡിവിസിബിലിറ്റീസ് ഓഫ് ഇൻപുട്ട്സ് ഔട്ട്പുട്ട് ഓർ പ്രോസസ് ലീഡ് ടു ഇൻക്രീസിങ് റിട്ടേൺസ് എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ക്യാപിറ്റൽ ആവശ്യമാണ് കൂടുതൽ. പിന്നെ സപ്ലൈ നമ്മൾ പറഞ്ഞു അത് സേവിങ് കൂടുക, അത്രേ ഉള്ളൂ. ഹൈ മിനിമം സൈസ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റിന് എന്താവശ്യമുണ്ട്, നല്ല ഹൈ വോളിയം ഓഫ് സേവിങ് ആവശ്യമുണ്ട്. ശരിയല്ലെങ്കിൽ അങ്ങനെ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സ് നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ. പിന്നെ ഇൻഡിവിസിബിലിറ്റി ഓഫ് ഡിമാൻഡിൽ കോംപ്ലിമെൻറ്റാരിറ്റി ആണ് നമ്മൾ പറഞ്ഞത്. കാരണം നമ്മളെ ഈ ഇൻഡസ്ട്രീസും അല്ലെങ്കിൽ എല്ലാ സെക്ടേഴ്സും ഇൻ്റർ ഡിപ്പെൻഡൻ്റ് ആണ്, ഇൻ്റർ റിലേറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ ഡിമാൻഡ് കോംപ്ലിമെൻ്ററി ആയിരിക്കണം. എന്ന് വെച്ചാൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തതായിരിക്കണം. ഒരു സെക്ടറിലെ പ്രോഡക്റ്റ് മാത്രം ഡിമാൻഡ് അങ്ങനെയല്ല, ഒന്നിന് ഡിമാൻഡ് വരുമ്പോൾ മറ്റുള്ളതിനും വേണം. അപ്പോൾ രണ്ടും ഒരുമിച്ചേ നമുക്ക് ഒരുമിച്ച് ഡിമാൻഡ് ഉണ്ടാവുക, അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതാണ് ഇറ്റ് നീഡ്സ് ടു സെറ്റ് അപ്പ് ഇൻഡർ ഡിപ്പെൻഡൻറ്റ് ഇൻഡസ്ട്രീസ് ഇൻ ദ ഡെവലപ്പിംഗ് കൺട്രീസ്. ഡെവലപ്പിംഗ് കൺട്രീസിൽ അല്ലെങ്കിൽ അണ്ടർ ഡെവലപ്ഡ് കൺട്രീസിൽ എന്ത് സെറ്റപ്പ് ചെയ്യണം, ഇൻ്റർ ഡിപ്പെൻഡൻറ്റ് ഇൻഡസ്ട്രീസ്. അപ്പോൾ ഇൻഡസ്ട്രീസ് തമ്മിൽ ഇൻ്റർ ഡിപ്പെൻഡൻസ് ഉണ്ടാവണം. അപ്പോൾ ഒന്നിന് ഡിമാൻഡ് ഉണ്ടെങ്കിൽ മറ്റൊന്നതിനും ഉണ്ടാവും, മനസ്സിലായില്ലേ. മറ്റൊന്നിനും ഉണ്ടാവും, അത് കോംപ്ലിമെൻറ്റാരിറ്റി അദ്ദേഹം മസ്റ്റായിട്ട് വേണമെന്ന് പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇൻ്റർ ഡിപ്പെൻഡൻറ്റ് ഇൻഡസ്ട്രീസ് സെറ്റപ്പ് ചെയ്യണമെന്ന് വെച്ചാൽ പരസ്പരം ഡിപ്പെൻഡ് ചെയ്യുമ്പോഴാണ് ഡിമാൻഡ് ഒന്നിനുണ്ടെങ്കിൽ അടുത്തതിനുണ്ട്, ആ ഒരു രീതിയിൽ കോംപ്ലിമെൻ്ററി ഇതായിട്ട് പോകുന്നത്. അല്ലെങ്കിൽ ഒന്നിന് ഒന്നിനു പകരം ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഒരു ഇൻഡസ്ട്രി വളരും, ഇനിയൊരു ഇൻഡസ്ട്രി വളരാതിരിക്കും. അങ്ങനെ പ്രശ്നമുണ്ട് അല്ലേ. അപ്പോൾ അദ്ദേഹം പറയുന്നത് ബാലൻസ്ഡ് ഗ്രോത്ത് ആണ് എല്ലാം. ഇപ്പോൾ ഇൻഡസ്ട്രി ആണെങ്കിൽ എല്ലാ ഇൻഡസ്ട്രീസ്, സെക്ടേഴ്സ് ആണെങ്കിൽ എല്ലാ സെക്ടേഴ്സിലും ഒരുമിച്ച് എന്താ പറയുക ഡെവലപ്മെൻറ്റ്, ഇതാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. ശരിയല്ലേ. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞു അപ്പം ഇൻഡിവിസിബിലിറ്റി ഓഫ് ഡിമാൻഡ്, മൂന്ന് ഇൻഡിവിസിബിലിറ്റീസ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ബിഗ് പുഷ് തിയറിയിൽ പറയണത് ഒന്ന് നമുക്ക് സമ്മറൈസ് ചെയ്യാം. റോസ്റ്റിൻ റോഡൻ പറയണത് ഇൻവെസ്റ്റ്മെൻറ്റിൽ എങ്ങനെ ഉണ്ടാവും, ഒരു ബിഗ് പുഷ് ഉണ്ടാവണം അല്ലേ. നമ്മൾ ബിറ്റ് ബൈ ബിറ്റ് ചെയ്യുകയാണെങ്കിൽ അത് വേസ്റ്റേജ് ഓഫ് റിസോഴ്സസ് ആണ്, അല്ലാതെ എക്കണോമിക് ഗ്രോത്ത് അറ്റൈൻ ചെയ്യാൻ കഴിയില്ല. അദ്ദേഹം സ്ട്രോങ് ബിലീവർ ഓഫ് ബാലൻസ്ഡ് ഗ്രോത്ത് തിയറിയാണ്. അതുകൊണ്ട് തന്നെ എല്ലാ മേഖലകളും ഒരുമിച്ച് ഡെവലപ്മെൻറ്റ് അറ്റൈൻ ചെയ്യാനുള്ളതാണ് ഐഡിയാസ് ആയിരിക്കും അദ്ദേഹത്തിൻ്റെ. മൂന്ന് ഇൻഡിവിസിബിലിറ്റീസ് ഉണ്ടെന്ന് പറഞ്ഞു, പ്രൊഡക്ഷൻ ഫങ്ഷൻ, ഡിമാൻഡ്, സേവിങ്. അത് നമ്മൾ പറഞ്ഞുല്ലോ, ഇനി റിപ്പീറ്റ് ചെയ്യേണ്ട. പിന്നെ നമ്മൾ അസ്യൂം ചെയ്യുന്നത് ഇക്കോണമീസ് ഓഫ് സ്കെയിലാണ്. ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ ഉണ്ടാകുമ്പോൾ നേട്ടം അഡ്വാൻറ്റേജസ് ഉണ്ടാവുമെന്നാണ് അസ്യൂം ചെയ്യുന്നത്. അതുപോലെ ഒലിഗോപോളിസ്റ്റിക് മാർക്കറ്റ് സ്ട്രക്ചറാണ്. പിന്നെ ട്രഡീഷണൽ സെക്ടറും മോഡേൺ സെക്ടറും ഉണ്ട്. അതിൽ മോഡേൺ സെക്ടറിന് പ്രൊഡക്ടിവിറ്റി കൂടുതലായിട്ടാണ് അദ്ദേഹം പറയുന്നത് കേട്ടോ. ട്രഡീഷണൽ സെക്ടറും മോഡേൺ സെക്ടറും ഉണ്ട്. അതിൽ മോഡേൺ സെക്ടറിന് പ്രൊഡക്ടിവിറ്റി കൂടുതലാണ് എന്തിനേക്കാളും, ട്രഡീഷണൽ സെക്ടറിനേക്കാളും. ഓക്കെ, അങ്ങനെ ഒരു കാര്യമുണ്ട്. പിന്നെ ഇത്രയും കാര്യങ്ങൾ. പിന്നെ നമ്മൾ ഇത് പറഞ്ഞല്ലോ, ഏതാണ് ഫീച്ചേഴ്സ് പറഞ്ഞു, മാസീവ് ഇൻവെസ്റ്റ്മെൻറ്റ്, ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഡിഫറെൻറ്റ് സെക്ടേഴ്സ്, പ്ലാൻഡ് ഇൻഡസ്ട്രിയലൈസേഷൻ, ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് മെയിൻ ആയിട്ട് വരുന്നത്. ഇനി ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ ഉണ്ട്, ആ ഡയഗ്രത്തിലാണ് ഈ ഡിഫറെൻറ്റ് സെക്ടേഴ്സിൻ്റെ പ്രൊഡക്ടിവിറ്റിയും ആ കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ സെഷനിൽ ഡയഗ്രാം എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, കാരണം സ്റ്റുഡൻസിന് കൺഫ്യൂസിങ് ആവാതെ, കൺഫ്യൂഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബിഗ് പുഷ് തിയറിയുടെ ഒരു പിക്ചർ മാത്രം ആദ്യം തന്നത്. ഇൻ കേസ് നിങ്ങൾക്ക് ഡയഗ്രാം അതിൻ്റെ എക്സ്പ്ലനേഷൻ ആവശ്യമുണ്ട് എങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ അറ്റ്ലീസ്റ്റ് അതൊന്ന് PDF അങ്ങനെ എന്തെങ്കിലും ആയിട്ട് പിൻ ചെയ്തിട്ട്, നോട്ടെങ്കിലും ഒന്ന് പിൻ ചെയ്യാനായിട്ട് ഞാൻ ട്രൈ ചെയ്യാം. നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ബിഗ് പുഷ് തിയറി ഫസ്റ്റ് ഓഫ് ഓൾ മനസ്സിലാക്കിയതിന് ശേഷം എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പം ക്ലാസ് യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതേപോലെ വീണ്ടും വേറെ ക്ലാസ്സിൽ നമുക്ക് കാണാം. താങ്ക് യു, താങ്ക്സ് അലോട്ട്, ടേക്ക് കെയർ, ബൈ.